എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് ഈ ഒരു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് വരാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡി എച്ച് എസ് സിയുടെ സ്കൂൾ വൈസ് റിസൾട്ടും അതുപോലെ ഇൻഡിവിജ്വൽസ് റിസൾട്ടും എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അതായത് ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്കൂൾ കോഡ് നൽകേണ്ടതായിട്ടുണ്ട് സ്കൂൾ കോഡ് നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം സ്കൂൾ കോഡ് അറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് എന്നുള്ള കാര്യം ആദ്യം നോക്കാം അതിനായിട്ട് വിദ്യാർത്ഥികൾ ഡി എച്ച് എസ് സി കേരള ഡോട്ട് ജിഒ പി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്നുള്ള അടുത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ജില്ലയിലാണോ നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ അറേബ്യൻ ഗൾഫ് അതുപോലെ ലക്ഷദ്വീപ് മാഹി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള സ്കൂളുകളാണ് െങ്കിൽ നിങ്ങൾക്ക് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ആ ഈ ഒരു ഡിസ്ട്രിക്റ്റിലെ സ്കൂളാണ് നോക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്കൂൾ കോഡ് അതായത് ഇവിടെ സ്കൂൾ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഇവിടെ സൈഡിലായിട്ട് ഇവിടെ സ്കൂൾ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ ഒരു മോഡൽ ബോയ്സ് എച്ച് എസ് എസ് ആറ്റിങ്ങലിൻ്റെ ഈ ഒരു സ്കൂളിൻ്റെ കോഡാണെന്ന് നൽകിയിട്ടാണ് ആ ഒരു സ്കൂൾ കോഡ് നിങ്ങൾക്ക് കാണിച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ ആ ഒരു സ്കൂൾ കോഡ് അതായത് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന് ആ ഒരു സ്കൂൾ കോഡ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു അപ്പോൾ അത് ആ ഒരു സ്കൂൾ കോഡ് അറിയുന്നതിനായിട്ട് അതിനുശേഷം ഞാൻ നേരത്തെ ഉള്ള ആ ഒരു റിസൾട്ടിൻ്റെ പേജിലേക്ക് പോകുന്നു അതിനുശേഷം ഡി എറ്റ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് ക്ലിക്ക് ചെയ്യുന്നു സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഞാൻ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ളതാണ് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഉള്ളത് അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഇവിടെ എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് അതുപോലെ തന്നെ സബ്ജക്റ്റ് വൺ മുതൽ ഈ സബ്ജക്റ്റ് സിക്സ് വരെ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു ആൻസർ അതായത് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കിൽ കറക്റ്റ് അതായത് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു യഥാക്രമത്തിൽ നിങ്ങൾക്ക് അതായത് ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് ഏതാണ് അതായത് സയൻസ് ആണോ അല്ലെങ്കിൽ കോമേഴ്സ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസായാലും അല്ലെങ്കിൽ ഏത് സയൻസ് ഗ്രൂപ്പ് ഉള്ളതായാലും ഇവിടെ ഗ്രൂപ്പ് എന്നുള്ള സയൻസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കോമേഴ്സ് ആണെങ്കിൽ ഇവിടെ കോമേഴ്സ് ഉണ്ടാവും അതുപോലെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ വിഷയങ്ങൾക്കും സി ഇ ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഒരു വിദ്യാർത്ഥിക്ക് ഫിസിക്സിന് ഇപ്പോൾ മുപ്പത്തെട്ട് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും ഇത് സി ഇ ഉൾപ്പെടെയുള്ള മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ സുഹൃത്തുക്കളുടെ സി ഇ ഉൾപ്പെടെയുള്ള മാർക്ക് ഓരോ വിഷയത്തിനും എത്ര കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് സി ഇ ഉൾപ്പെടെയുള്ള മാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കുന്നതിനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ടി ഇ മാർക്ക് ആണ് അതായത് ഈ ഒരു സി ഇയും ടി ഇയും രണ്ടും വേണം പക്ഷേങ്കിൽ ടി ഇ മാർക്ക് ആണ് നിശ്ചിത മാർക്ക് വായിക്കണം എന്നുള്ള രീതിയിലുള്ള നിബന്ധന ഉള്ളത് അതായത് അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഈയൊരു അതായത് പതിനെട്ട് മാർക്കും അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ ഇരുപത്തി നാല് മാർക്കുമാണ് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മിനിമം മാർക്കാണ് ഈ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് തോൽക്കുകയൊന്നുമില്ല കാരണം നിങ്ങൾ നേരിട്ട് പ്ലസ് ടുവിലേക്കാണ് പോകുന്നത് ബാക്കി മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിന് വാങ്ങിക്കേണ്ടതായിട്ട് വരും അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പതിനെട്ടിന് പകരം പത്ത് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അടുത്ത പ്ലസ് ടു പരീക്ഷയിൽ ഈ ഒരു എട്ട് മാർക്കും കൂടി ബാക്കി അതായത് എട്ട് എട്ടും പതിനാറും പത്തും ഈ ഒരു ഇരുപത്തിയാറ് മാർക്ക് നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ ആ ഒരു അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും അത്രമാത്രമാണുള്ളത് അത് പതിനെട്ട് ഇരുപത്തിനാലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ബാക്കി എത്രയാണോ കുറവുള്ളത് ആ ഒരു മാർക്ക് നിങ്ങൾ ടി ഇ മാർക്ക് ഈ ഒരു പ്ലസ് ടുവിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ടി ഇ മാർക്ക് അറുപതിൽ മുപ്പത്തിയാറും എൺപതിൽ ആണെങ്കിൽ നാൽപ്പത്തിയെട്ട് മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു മാർക്കാണ് രണ്ട് വർഷത്തെ ടി ഇ മാർക്ക് വേണ്ടത് സി ഇ മാർക്ക് കൂട്ടാതെയുള്ള ടി ഇ മാർക്ക് മാത്രമാണ് ഈ ഒരു രീതിയിൽ ജയിക്കാനായിട്ട് വേണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ രണ്ട് വർഷത്തെ ഈ ഒരു ടി ഇ മാർക്ക് കൂട്ടുന്ന സമയത്ത് മുപ്പത്താറ് നാൽപ്പത്തെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫെയിൽഡ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തിയാറ് നാൽപ്പത്തെട്ടും കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഡബിൾ പാസ് ആണ് എന്ന് മനസ്സിലാക്കാം ഈ ഒരു മുപ്പത്താറ് നാൽപ്പത്തെട്ടും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ എഴുതണോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതേണ്ടതാണ് കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഡബിൾ പാസ് കിട്ടി എന്ന് കരുതി പ്ലസ് ടു പരീക്ഷ എഴുതാതിരിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു തോൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഡബിൾ പാസ് കിട്ടി എന്ന് കരുതി നിങ്ങൾ പ്ലസ് ടു ജയിച്ചു എന്ന് കരുതി പോയിട്ട് പ്ലസ് ടു എഴുതാതിരിക്കുകയാണെങ്കിൽ പ്ലസ് ടു തോൽക്കുന്നതായിരിക്കും അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് എൻജിനീയറിങ് അതുപോലെ ഉള്ള മറ്റ് മത്സര പരീക്ഷകൾ അതായത് കീം അതുപോലെ നീറ്റ് അതുപോലെ ജെ ഇ ഇതുപോലുള്ള എക്സാമിനേഷനിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണം അതായത് നല്ലൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടി എന്ന് കരുതി സന്തോഷിക്കാതെ നിങ്ങൾ അടുത്ത പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പല വിദ്യാർത്ഥികളും എനിക്ക് ഡബിൾ പാസ് ഉണ്ട് അതുകൊണ്ട് പ്ലസ് ടു പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജയിക്കുമെന്ന് കരുതിയിരിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതായത് നിങ്ങൾക്കിപ്പോൾ ഡബിൾ പാസ് കിട്ടിയെന്ന് കരുതി പഠിക്കാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പേഴ്സെൻറ്റേജ് കുറക്കുകയും അതുപോലെ തന്നെ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഇനി നോക്കാതെ പ്ലസ് ടു നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾക്ക് അതായത് പ്ലസ് വണ്ണിനിപ്പോൾ നിങ്ങൾക്ക് ജയിച്ചിട്ടില്ല എന്ന് തന്നെ കരുതുക അതായത് പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ കിട്ടിയിട്ടില്ല എന്ന് തന്നെ കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്ലസ് ടുവിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലാതെ പ്ലസ് വണ്ണിന് മാർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു പഠിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ട് വർഷം കൂടി നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ടി ഇ മാർക്ക് മുപ്പത്താറും നാൽപ്പത്തെട്ടും ആണ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല ജസ്റ്റ് പാസ് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്ലസ് ടു പഠിച്ച് കൂടുതൽ മാർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്